എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വി കെ പടിയിൽ നിന്ന് കുളപ്പുറം ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണിയും അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ കാര്യമായിട്ട് നിർത്തിയിട്ട് കാണിച്ചു തരാനുള്ള ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. ഇവിടൊക്കെ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതാ ഇവിടൊക്കെ ഇങ്ങനെ വാളിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ട് പണികളും പിന്നെ ഇവിടെ പൊതുവെ നിരന്ന പ്രദേശമായതുകൊണ്ടും അണ്ടർപാസുകളും ഓവർപാസുകളും ഒന്നും ഈ ഭാഗത്ത് ഇത്ര ഈ വി കെ പടിൻ്റെയും കുളപ്പുറത്തിൻ്റെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടും കാര്യമായിട്ട് വർക്കുകളും അവിടെ ഇല്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ കുളപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കുളപ്പുറത്ത് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഓവർപാസിൻ്റെ പണിയാണ്. അതെന്തായെന്ന് നോക്കാം. എന്തായാലും ഈ ഭാഗത്തൊക്കെ വരണമല്ലോ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചൻ്റെ മേലായി. അപ്പോൾ ആരെങ്കിലും നമ്മളെ വീഡിയോ ഫോളോ ചെയ്യണ്ടെങ്കിൽ അവൾക്ക് ഇത് കൊടുക്കണമല്ലോ. അപ്പോൾ ഓവർപാസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പിന്നീട് ഇത് നമ്മൾ ലാസ്റ്റ് കാണിച്ചതിന് ശേഷം കാര്യമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതേപോലെ നിൽക്കുകയാണ്. ഓവർപാസിൻ്റെ മേലത്തെ ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് അപ്പുറം ഇത്തേക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് ലോറിക്കൊക്കെ പോകാനുള്ള കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. വേറും കാര്യമായിട്ട് ഇവിടെ ഒരു പണി നടന്നിട്ടില്ല. ഈ മണ്ണെടുത്തൊക്കെ കാണിച്ചതാണ്. ഏകദേശം ഒരാഴ്ചൻ്റെ മുകളിലായല്ലോ അതിൻ്റെ ശേഷം കാര്യമായിട്ട് ഒരു പണി നടത്തിയിട്ടില്ല. അപ്പം ഇനി ഇവിടുന്ന് കക്കാട് ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് കുളപ്പുറം കഴിഞ്ഞാൽ കൂര്യാട് പാടത്തിൻ്റെ സൈഡിലുള്ള അവസ്ഥ. ഇതും പിന്നെ മുമ്പ് കാണിച്ചതാണ്. അതിൻ്റെ ശേഷം അവിടെയും മാറ്റങ്ങളൊന്നും നടന്നിട്ടില്ല, കാര്യമായിട്ട് നടന്നിട്ടില്ല. പിന്നെ കൂര്യാട് പാടം മണ്ണിട്ട് ഉയർത്തൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇവര് റോഡ് പണിക്കും വേണ്ടി ഇവിടെ മൊത്തത്തിൽ ഇവിടെ കോയി വേസ്റ്റും ചണ്ടിയും കച്ചറും എല്ലാം ഇട്ട് കാടായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കാൻ മാത്രമല്ല ഈ പാലത്തിൻ്റെ കൈവരിക്കൊക്കെ ഒരു പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ മാത്രമല്ല ഈ ഡിവൈഡറിനൊക്കെ എല്ലോടത്ത് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വൈറ്റ് പെയിൻറ്റ്. എന്താ വൃത്തിയറിയപ്പോൾ, എന്ത് രസമുണ്ട് കാണാന്. അപ്പം നമ്മുടെ നാട് രസം ഇല്ലാഞ്ഞിട്ടല്ലോ നമ്മൾ പിന്നെ അതുപോലെ ഉപയോഗിക്കാഞ്ഞിട്ടാണല്ലോ. കണ്ട നല്ല പച്ചപ്പ്, ആഹാ, ഒരു വേസ്റ്റില്ല, ഒരു കാടില്ല, ഒരു പുല്ലില്ല, ഒന്നുമില്ല. വളരെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെന്നും നമ്മളിങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്നും ഇതിങ്ങനെ ഉണ്ടാവുമല്ലോ. എന്താ രസം. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കാണാം. കുറേ ആ ഇതിൽ കുറേ അപകടം കുറയും. പിന്നെ ഇവിടുന്ന് ഒക്കെ തട്ടം എല്ലാം മണ്ണിട്ട് അമർത്തൽ തുടങ്ങിയിട്ടുണ്ട് വടക്കെ സൈഡിൽ. ഒരു പക്ഷേ ഈ പാടത്ത് സർവീസ് റോഡ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല, ഉണ്ടാവാൻ സാധ്യത ഇല്ല. കാരണം ഐക്കെട്ട് ഏരിയയിലും പാടങ്ങളിലും പാലത്തിനൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നാണ് കേട്ടത്. പിന്നെ കൂര്യാട് ഒരു അണ്ടർപാസ് വേണ്ടി വരുമല്ലോ. അതിൻ്റെ പണികളൊന്നും കാണുന്നില്ല. കാരണം ഒരു പ്രധാന റോഡ് വരുമ്പോൾ നല്ല മലപ്പുറത്തേക്കുള്ള റോഡല്ലേ തിരൂരങ്ങാടി മലപ്പുറം. അപ്പം നല്ലൊരു അണ്ടർപാസ് തന്നെ വരേണ്ടി വരും. പിന്നപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് പാലം കൂര്യാട് പാലം കടന്നിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ മുന്നേ കാണിച്ചതിൻ്റെ സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞ പരിപാടി വെച്ചാൽ ഈ ആയിക്കെട്ട് ഏരിയയിൽ മണ്ണെടുത്ത് താഴ്ത്തി ഏരിയയിൽ പിന്നെ അതിങ്ങോട്ട് ഇടിഞ്ഞ് പോരാതൊക്കെയാണ് കോൺക്രീറ്റിന് പകരം ചെയ്യുന്ന ഒരു സംഭവമാണ്. 10 അടി താഴ്ച്ചയിൽ കമ്പി പിന്നെ ബോർവെല്ലിൻ്റെ മെഷീൻ അതുപോലെ പോലെ തുളട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പി കയറ്റിയിട്ട് അതിൽ സിമൻറ്റ് മിശ്രിതം കയറ്റി ടൈറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ സിമൻറ്റ് സ്പ്രേ ചെയ്ത് പിന്നീട് അതിൻ്റെ മേലെതാ ഈ നെറ്റ് അടിച്ചിട്ട് സ്ക്രൂട്ട് മുറുക്കിയിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും സിമൻറ്റ് സ്പ്രേ ചെയ്തിട്ട് ഉറപ്പ് കൂട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ് ഏകദേശം ഒക്കെ കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓരത് പിന്നെ നെട്ടും ബോൾട്ടും ഇട്ടിട്ട് ആണ് ടൈറ്റ് ചെയ്യണത്. അവിടെ പണിക്കാരുണ്ട്.
സ്ഥലം മനസ്സിലായല്ലോ. നമ്മളെ കൂരിയാട് കഴിഞ്ഞിട്ട് കക്കാട്ടേക്ക് പോകുമ്പോൾ പാലം കടന്ന് ഉടനെ ഈ ഇവിടെ കയറ്റുള്ള സ്ഥലീനല്ലോ, കുറേ വീഡിയോയിൽ കാണിച്ചതാണ്. അവിടെ പാലത്തിൻ്റെ പൈലിങ് ഒരു ഭാഗത്ത് കഴിഞ്ഞ് പില്ലറായിട്ടുണ്ട്. ഇതിനിപ്പോൾ ഏകദേശം ഒരുപാട് നീളത്തിൽ ഈ സംഭവം ചെയ്യേണ്ടി വരും കേട്ടോ. ഒരുപാട് മണ്ണെടുത്തുകൊണ്ട് നിൽക്കണുള്ള ആ തലക്കലൊക്കെ. അപ്പോൾ മുകളിൽ വന്ന് ഇപ്പോൾ ആദ്യം ഈ ഐറ്റുണ്ടേനി ഇവർ ഈ വല ഈ നെറ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് മടക്കി വെച്ചിരിക്കുക കേട്ടോ. എന്താണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഇതിൻ്റെ മുകളിൽ എന്തോ വള്ളിയായിട്ട് തൂങ്ങണ എന്തോ ചെടി ഒക്കെ വളർത്താനുള്ള പരിപാടിയാണെന്നാണ് അറിഞ്ഞത്. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു കലാപരമായിട്ടുള്ളൊരു പരിപാടി തമ്മിൽ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ അത് മുകൾ ഭാഗത്തുനിന്നാണ് ഇവിടെ ഇങ്ങനെ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് ആവശ്യം വരുമ്പോഴാണ് ഇവർ ഇങ്ങനത്തെ ഹൈറ്റുള്ള സ്ഥലത്തൊക്കെയോട് വരിക, എവിടെയെങ്കിലുമൊക്കെ മണ്ണിൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ. ഈ ഹൈറ്റ് ഇപ്പോൾ ആ ജെ സി ബിക്കണ ഹൈറ്റിലേനി ആദ്യത്തെ ഈ ഭാഗമൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയതാണ്. അപ്പം ഇനി ഇവിടുന്ന് മുന്നോട്ട് കക്കാട്ടേക്ക് പോയി നോക്കുക. ഇതാണ് കേട്ടോ ഇവിടുത്തെ സർവീസ് റോഡ്. അപ്പോൾ മെയിൻ റോഡ് പഴയ റോഡിൻ്റെ അതേപോലെ താന്ന് വരും. സർവീസ് റോഡ് ഇതായി വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റിയ കോലത്തിൽ, അല്ല അവിടെ താത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വീട്ടുകാരൊക്കെ മുകളിലാവുമല്ലോ. അത് സർവീസ് റോഡ് പുതിയത് ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ അതുറച്ച് ഇത് തന്നെയാണ് സർവീസ് റോഡ് എന്നുള്ളത്. ഇത് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ മെല്ലെ കക്കാട്ടിക്കാണ്ട് പോയൊക്കെ അവിടെയൊക്കെ സർവീസ് റോഡിന് ഈ സൈഡിലൊക്കെ മണ്ണിട്ട് ലെവലാക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യമായിട്ട് അങ്ങനെ നിർത്തിയിട്ട് കാണിക്കാൻ മാത്രമുള്ള വർക്കുകളൊന്നുമില്ല. അപ്പോൾ കക്കാട് അങ്ങാടിൻ്റെ നടുവിലായിട്ട് അറിയല്ലോ ഓവർ പാസ് വരുന്നുണ്ട്. അതിൻ്റെ പണി എന്തായി എന്നൊന്ന് കാണാം. ഇത് ഇത്ര അവിടുന്ന് കറങ്ങി വരാൻ പറ്റില്ല, അത്രയും ദൂരെ പോയിട്ട് മേലെന്ന് കറങ്ങി വരണം, യൂട്ടേൺ എടുക്കണം. അപ്പോൾ ഇതാണ് ഓവർ പാസിൻ്റെ കുഴി. ഒരു ഭാഗത്തെ ഫില്ലറ് പണി കഴിഞ്ഞതാണ്. കുളപ്പുറത്തത്തെ അത്ര വീതിയില്ല എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ആ ജെ സി ബി നിൽക്കുന്നത് കണ്ടാന്ന് മനസ്സിലാവും എത്രത്തോളം ആഴത്തിൽ അത് താന്നുകണെന്നുള്ളത്. കക്കാട് സെൻട്രൽ ആ ജംഗ്ഷനിൽ തന്നെ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് കക്കാട് നടക്കുന്ന വർക്കുകൾ. എല്ലായിടത്തും വർക്ക് തന്നെയാണ്. അപ്പോൾ അത് കക്കാട് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ, നമ്മുടെ ഈ കരിമ്പിൽ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അതാണ് പുതിയ സർവീസ് റോഡ്. ഇതൊക്കെ പിന്നെ ആദ്യമൊക്കെ മുന്നേ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അപ്ഡേഷനുമായി ഉടനെ വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.